നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. മൊഡ്യൂളിൻ്റെ പേരാണ് നോൺ പാരാമെട്രിക് മെത്തേഡ്സ്, അല്ലെങ്കിൽ നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തിരുന്ന ടെസ്റ്റിങ്ങിലെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന മാക്സിമം കാര്യങ്ങളും പാരാമെട്രിക് ടെസ്റ്റുകളായിരുന്നു അല്ലേ. അത് പോപ്പുലേഷൻ്റെ മീൻ ടെസ്റ്റ് ചെയ്യാണിച്ചാലും, ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീൻ എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ മീൻ എച്ച് നോട്ട് മ്യൂ വൺ മൈനസ് മ്യൂ നോട്ട് ഇസ് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് ചെയ്യുന്നു എച്ച് നോട്ട് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ നോട്ട് സ്ക്വയർ, ഇങ്ങനെയുള്ള പല ടെസ്റ്റുകളും നമ്മൾ നോക്കിയതിൽ ഭൂരിഭാഗവും പാരാമെട്രിക് ടെസ്റ്റുകളായിരുന്നു. എന്നാൽ കൈ സ്ക്വയർ ടെസ്റ്റ് നോക്കിയ സമയത്ത് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റും ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി നമ്മൾ ഇവിടെ ബാക്കി വരാൻ പോകുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ്? നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റിൻ്റെ ഹൈപ്പോതെസിസിൽ പോപ്പുലേഷനെ കുറിച്ചിട്ടോ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ടോ ഒന്നും എന്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഹൈപ്പോതെസിസ്, അതായത് നൾ ഹൈപ്പോതെസിസിൽ എന്ത് സ്പെസിഫൈ, ഡസ് നോട്ട് സ്പെസിഫൈ ദ പോപ്പുലേഷൻ, സ്പെസിഫൈ അബൌട്ട് ദി പോപ്പുലേഷൻ ഓർ ദ പാരാമീറ്റേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. പോപ്പുലേഷൻ ഓർ പാരാമീറ്റേഴ്സ്, പോപ്പുലേഷൻ ഇന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. സാധാരണ നമ്മൾ മുമ്പ് പഠിച്ച ടെസ്റ്റുകളിലെല്ലാം തന്നെ നമുക്കൊരു അണ്ടർലൈയിങ് അസംഷൻ ഉണ്ടായിരുന്നു, പോപ്പുലേഷൻ നോർമൽ പോപ്പുലേഷനാണ്. അങ്ങനെയാണ് ഇപ്പം മീനൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഞ്ച് കേസുകളായിട്ട് നോക്കിയിട്ടുണ്ട്. വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ സിഗ്മ നോൺ, വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ സിഗ്മ അൺനോൺ എൻ ലാർജ് എൻ സ്മോൾ, അല്ലെങ്കിൽ പിന്നെ എനി പോപ്പുലേഷൻ ആണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ സെൻട്രൽ ലിമിറ്റ് തിയറം വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോർമാലിറ്റി എന്ന് പറയുന്ന ഒരു അസംഷൻ അവിടെ എല്ലാത്തിലും കടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ കേസുകളിലും അങ്ങനത്തെ ഒരു അസംഷൻ നടത്താൻ പറ്റണമെന്നില്ല. ഇപ്പോൾ എല്ലാ കേസിലും നമ്മളെടുക്കുന്ന പോപ്പുലേഷൻ നോർമൽ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് നോൺ പാരാമെട്രിക് മെത്തേഡ്സ്, അല്ലെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ രണ്ടെണ്ണുണ്ട്, കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്. അതല്ലാതെ നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നാണ് സൈൻ ടെസ്റ്റ്, ദെൻ വി ഹാവ് വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ്, അടുത്ത് ടെസ്റ്റ് ഓഫ് റാൻഡംനെസ് ദ വാൾഡ് വുൾഫോവിറ്റ്സ് റൺ ടെസ്റ്റ് എന്ന് പറയും, ദെൻ വി ഹാവ് മീഡിയൻ ടെസ്റ്റ് ആൻഡ് ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്. അപ്പോൾ ഇത്ര ടെസ്റ്റുകളാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ നോൺ പാരാമെട്രിക് മെത്തേഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിളാണ് ആൻഡ് ഈസി ടു അപ്ലൈ ആണ് കമ്പയർഡ് ടു പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റിനെ നോക്കുമ്പോൾ അത് പിന്നെ സിമ്പിളാണ്, ഇതിലും കുറച്ച് കാൽക്കുലേഷനൊക്കെ വരും, പക്ഷേ മറ്റേനെ അപേക്ഷിച്ചിട്ട് കുറവാണ് എന്നാണ് പറയുന്നത്. അടുത്തത് ഇറ്റ് മേക്സ് ന്യൂ അസംഷൻസ് അബൌട്ട് ദി പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾസ് ആർ ടേക്കൺ, അതിനെ പറ്റിയിട്ടുള്ള അസംഷൻ ഒന്നും വെക്കുന്നില്ല. ഓൺലി അസംഷൻ, ആകെ ഒരു അസംഷൻ വെക്കുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുണ്ട് കേട്ടോ. ദിസ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ നോമിനൽ ഡാറ്റ, അതായത് ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് പാരാമെട്രിക് ടെസ്റ്റ് നോമിനൽ ഡാറ്റയ്ക്ക്, അതായത് നമ്പേഴ്സിൽ മാത്രമല്ല നെയിംസ് ഒക്കെ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതുമരത്തെ ഡാറ്റകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് ദ ഡാറ്റ ഈസ് ഗിവൺ ഇൻ ഗ്രേഡ്സ് ദിസ് ടെസ്റ്റ് ക്യാൻ ബി അപ്ലൈഡ്. ഗ്രേഡിലൊക്കെയാണ് ഇപ്പോൾ മാർക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ തരാതെ ഇപ്പോൾ എ പ്ലസ് ബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗ്രേഡുകളൊക്കെ തന്നിട്ടാണെങ്കിലും അവിടെയും ആരെ അപ്ലൈ ചെയ്യാൻ പറ്റും, നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് പാരാമെട്രിക് ടെസ്റ്റുകളെ അത്ര തന്നെ ആക്യുറേറ്റ് അല്ലെങ്കിൽ ഷാർപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ് ഉള്ളിൽ, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു വാല്യൂ എന്താണ് എന്ന് നമുക്ക് പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ഡ്രോബാക്കുകളും ആർക്കുണ്ട് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾക്കുണ്ട്. നമ്മൾ അതിൽ ആദ്യത്തെ ടെസ്റ്റാണ് നോക്കാൻ പോകുന്നത്, സൈൻ ടെസ്റ്റ് എന്ന് പറയും. ആ സൈൻ ടെസ്റ്റിൽ നമ്മൾ വൺ സാമ്പിൾ സൈൻ ടെസ്റ്റാണ് നോക്കാൻ പോകുന്നത്, ഒരൊറ്റ സാമ്പിൾ തന്നിട്ട് നടത്താൻ പോകുന്ന സൈൻ ടെസ്റ്റാണ്. അപ്പം ഈ സൈൻ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ സൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സൈൻ ടെസ്റ്റിൽ നമ്മൾ സൈൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളോടിപ്പോൾ ചിലപ്പം പറഞ്ഞിരിക്കുന്നത് മീൻ ഓഫ് ദി പോപ്പുലേഷൻ അല്ലെങ്കിൽ മീഡിയൻ ഓഫ് ദ പോപ്പുലേഷൻ ഇന്ന വാല്യൂ ആണോ 20 ആണോ എന്നൊക്കെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ സാമ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 20നെക്കാട്ടും കൂടുതലായിട്ട് എത്ര പേരുണ്ട്, അപ്പോൾ 20നായിട്ട് കൂടുതൽ വാല്യൂവിനൊക്കെ നമ്മൾ പ്ലസ് ഇടുകയും 20നെക്കാട്ടും കുറവ് വരുന്ന വാല്യൂസിനൊക്കെ നമ്മൾ മൈനസ് ഇട്ടിട്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക.
അപ്പോൾ സൈനുകൾ പ്ലസ്സും മൈനസും സൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ് എന്ത് സൈൻ ടെസ്റ്റ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് സൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ സാമ്പിൾ സൈൻ ടെസ്റ്റ് എവിടെയാണ് നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ പോപ്പുലേഷൻ്റെ മീൻ ടെസ്റ്റ് യു എന്ന് നമ്മൾ പറയുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട്. അങ്ങനത്തെ ടെസ്റ്റുകളിലൊക്കെ നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമാലിറ്റി എന്ന് പറയുന്ന അസംപ്ഷൻ ഉണ്ടായിരുന്നു. പേരൻറ് പോപ്പുലേഷൻ നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നോർമലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും ലാർജ് സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ ആയിരുന്നു നമ്മൾ ഇതുവരെയുള്ള സെറ്റ് ടെസ്റ്റ് കാണിച്ചാലും ശരി ടി ടെസ്റ്റ് ആണെങ്കിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ പോപ്പുലേഷൻ നോർമൽ അല്ലാത്ത ഡാറ്റകളൊക്കെ വരുമല്ലോ, അവിടെ നമുക്ക് അതിന് പകരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് വൺ സാമ്പിൾ സൈൻ ടെസ്റ്റ്. ഇവിടെ സാധാരണയായിട്ട് പോപ്പുലേഷൻ്റെ മീൻ എന്നതാണോ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ മീഡിയൻ എന്ന വാല്യൂ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ നോർമാലിറ്റി എന്ന് പറഞ്ഞ അസംഷൻ, പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള അസംഷൻ, നോർമൽ എന്നുള്ള പറഞ്ഞ അസംഷൻ ഇല്ലാത്ത സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ ടെസ്റ്റ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മളെ ഡാറ്റ, ഇപ്പം നമ്മൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എഗെയിൻസ്റ്റ് എച്ച് വൺ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്, അല്ലെങ്കിൽ എച്ച് വൺ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ഓർ എച്ച് വൺ മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്. ഇങ്ങനത്തെ ടെസ്റ്റുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് നടത്തേണ്ടി വരിക. അതായത് മ്യൂ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മീൻ ഓഫ് ദ പോപ്പുലേഷൻ ആണ്, മീൻ എന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി നോൺ പാരാമെട്രിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയൻ. മീഡിയൻ അത്ര നമ്പറിനെക്കാട്ടും അതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം മീഡിയൻ ആയിരിക്കും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വരിക. അപ്പം അങ്ങനത്തെ ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് വൺ സാമ്പിൾ സൈൻ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇതൊരു സൈൻ ടെസ്റ്റാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മളോട് പോപ്പുലേഷൻ്റെ മീൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ മീഡിയൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ 20 എന്നാണ് നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പിൾ വാല്യൂസ് തന്നിട്ടുണ്ട്, കുറച്ച് നമ്പേഴ്സ്. ഇപ്പോൾ ഒരു 13, 15, 25 അങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ്, ഇപ്പോൾ ഒരു 27, 18, 20 അങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ് നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡാറ്റ വാല്യൂസിൽ 20 ഓരോ വാല്യൂം 20 കൂടുതലാണോ കുറവാണോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ 13 20 കുറവാണ് അല്ലേ. അപ്പോൾ ഞാനൊരു നെഗറ്റീവ് സൈൻ കൊടുത്തു. 15 20 കുറവാണ്, അതിനൊരു നെഗറ്റീവ് സൈൻ കൊടുത്തു. 25 20 വലുതാണ്, അപ്പോൾ പ്ലസ്. അപ്പോൾ ഇതിനെക്കാട്ടും വലുതിനൊക്കെ പ്ലസ്സും അതിനെക്കാട്ടും കുറവ് വരുന്നതിനൊക്കെ മൈനസ് കൊടുക്കും. ആൻഡ് അതിനായിട്ട് ഈക്വൽ വരുന്ന ആൾക്കാരെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, അത് നമ്മൾ എടുക്കുന്നില്ല. ആൻഡ് ഇവിടെ ഇപ്പോൾ 22 അത് പ്ലസ് എടുത്തു. എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് പ്ലസ് സൈൻസ് നമ്മൾ പിന്നെ കൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് പ്ലസ് സൈൻസിനെ നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്ലസ് സൈൻ. അതിനിപ്പോൾ എനിക്ക് ഇവിടെ 3 കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ, അതായത് പോപ്പുലേഷൻ്റെ മീഡിയൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ മീന് അപ്പോൾ 20 എങ്കിൽ, ഞാൻ ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മീനും മീഡിയനൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പോൾ ഇത് മ്യൂനോട്ടിനെക്കാട്ടും ഇവിടുത്തെ 20 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 20 കുറവായിട്ട് എത്ര ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടോ അത്ര തന്നെ ഡിസ്ട്രിബ്യൂഷൻ 20 കൂടുതലായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ് വാല്യൂ അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് ദി ഈ പോസിറ്റീവ് സൈൻസ്, ഇപ്പോൾ എക്സ് ആണ് പറയുന്നത്. അപ്പം നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസും നമ്പർ ഓഫ് നെഗറ്റീവ് സൈൻസും തുല്യമായിരിക്കും എപ്പം, ഇപ്പം നമ്മൾ എടുക്കുന്നത് എച്ച് നോട്ട് കറക്റ്റ് ആണെങ്കിൽ അല്ലേ. അതായത് കറക്റ്റ് ആണെങ്കിൽ പറയാം പ്രപ്പോർഷൻ ഓഫ് പ്ലസ് സൈൻസ്, അതിന് നമ്മളിപ്പോൾ ഇവിടെ 3/20 എന്നാണ് ഈ കേസിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ 20 ഒബ്സർവേഷൻ ആണെങ്കിൽ. ആൻഡ് പ്രപ്പോർഷൻ ഓഫ് മൈനസ് സൈനിനെ നമ്മൾ ക്യൂ ആയിട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ P' എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് പോസിറ്റീവ് സൈൻസ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ടെസ്റ്റ് നടത്തുന്നത്. അപ്പം ഇത് നമ്മളൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് പ്ലസ് സൈനുകളുടെ എണ്ണം ഫോളോ ചെയ്യുന്നത് നമ്മളൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണ് വെച്ചാൽ P' ഫോളോ ചെയ്യുന്നത് ഒരു പോയിൻറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സാമ്പിൾ സൈസ് ഒക്കെ ലാർജ് ആണെങ്കിൽ നമ്മളൊരു നോർമൽ ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു P' - P. ഇവിടെ P എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ പാരാമീറ്റർ P എന്ന് പറയുന്നത് 1/2 എന്നും, ഇതൊക്കെയാണെന്ന് വെച്ചാൽ P ≠ 1/2, P > 1/2, P < 1/2 എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ P' - P ഡിവൈഡഡ് ബൈ P എന്ന് പറഞ്ഞാൽ P0 ഡിവൈഡ് ബൈ P0 Q0 / N എന്നെടുക്കാം. ഇത് ഫോളോ ചെയ്യുന്നത് N 0 1 ആണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു സൈൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതൊരു ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നോർമൽ സ്റ്റാറ്റസ്റ്റിക്കാണ്. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൽഫ 0.05 ആണെങ്കിൽ എനിക്ക് പറയാം മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 1.96, അല്ലെങ്കിൽ സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 1.645 ഇഫ് എച്ച് നോട്ട് ഇസ് ഇത് നോട്ട് ഈക്വൽ ടു വരുമ്പോൾ ടു ടെയിൽഡ് ആകുമ്പോൾ ഇതെന്താണ് എച്ച് വൺ ഇസ് മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് വരുമ്പോൾ ഇത് എച്ച് വൺ മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് വരുമ്പോൾ സെഡ് ലെസ് ദാൻ -1.645 ഇഫ് എച്ച് വൺ ഇസ് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട്. ഇത് ആൽഫ 0.05 ആകുമ്പോൾ ഇതേപോലെ ആൽഫ 0.02 ആകുമ്പോൾ ആൽഫ 0.01 ഒക്കെ ആകുമ്പോൾ നമ്മൾ മുമ്പേ എഴുതിയിട്ടുണ്ട്, അതേ മെത്തേഡിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്.